ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. മയക്കുമരുന്നുകളെ തടയൂ, തലമുറകളെ രക്ഷിക്കൂ എന്ന സന്ദേശമുയർത്തി മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ്, കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡ് എന്നീ കേന്ദ്രങ്ങളിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിക്കുകയായിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ സംഘടിപ്പിച്ചു വരുന്ന നിരവധി പരിപാടികളിലൊന്നായി മാറിയിരിക്കുകയാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിലെ സ്റ്റാഫ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ്, തൊടുപുഴ കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായി DYSP മധുബാബു, തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ എന്നിവർ സന്ദേശം നൽകി. കേരളമെമ്പാടും ഇന്ന് നടക്കുന്നത് ഒരു മുന്നേറ്റമാണ്. അത് സംഘടനകളായിട്ടും സ്ഥാപനങ്ങളായിട്ടും ലഹരിക്കെതിരെ അഥവാ മയക്കുമരുന്നിനെതിരെ ആർക്കൊക്കെ മുന്നോട്ട് വരാമോ, ആർക്കൊക്കെ അടരാടാനുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരും പോലീസും എക്സൈസും അതുപോലുള്ള സംവിധാനങ്ങളും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു മുന്നേറ്റമാണ്. തുടർന്ന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം പകരം ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. തൊടുപുഴ കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ ഇടുക്കി റീജിയണൽ എൻഫോഴ്സ്മെന്റ് RTO PA നസീർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ VS സലിം എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇവിടെ ഇപ്പോൾ ഈ നടന്ന ഫ്ളാഷ് മോബിന് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് നൽകുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുദ്രാവാക്യം തന്നെ ജീവിതമാണ് ലഹരി എന്നുള്ളതാണ്. അതല്ലാതെ മറ്റ് മയക്കുമരുന്നുകളല്ല ലഹരി. ഇപ്പോൾ ഇവിടെ കണ്ട വൈബ്രന്റായ യുവജനം, യൂത്ത്, ആ യൂത്ത്ഫുൾനെസ് തീർച്ചും ആസ്വാദകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം തന്നെ ലഹരിയാക്കി മാറ്റേണ്ടതുണ്ട്. അതിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. പരിപാടിയിൽ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ജനറൽ മാനേജർ നിസാർ പഴമ്പിള്ളി, ഫ്ലോർ മാനേജർ ഷാമോൻ, അസിസ്റ്റന്റ് ഫ്ലോർ മാനേജർ ഷഹാൻ ഇബ്രാഹിം, മാർക്കറ്റിംഗ് മാനേജർ നിയാസ് കരീം എന്നിവർ പങ്കെടുത്തു.